ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെയും അച്ചമ്മയുടെയും മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി പുളിഞ്ചിക്ക കൊണ്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ നാട്ടിൽ ഈ കാണുന്നതിന് പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെ പേര് എന്തെങ്കിലും ആണ് പറയുന്നതെങ്കിൽ അതൊന്ന് കമൻസിലിടണേ. ഈ പുളിഞ്ചിക്ക ഞാൻ നാലായിട്ട് കീറി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി തിളച്ച വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് സമയം അതങ്ങനെ ഇട്ടിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അതിനടുത്തൊരു ഓൾ വരും, അത് എനേബിൾ ചെയ്യണം. ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണം. അങ്ങനെ തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അത് കുറച്ച് സമയം തിളച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഇതിനെ ഞാൻ വെള്ളം വാലാൻ വയ്ക്കുകയാണ്. വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വച്ചേക്കും. അതിനുശേഷം ആണ് റെസിപ്പി തുടങ്ങുന്നത്. താരിപ്പയിൽ വാരാൻ വേണ്ടി വച്ചിരിക്കുന്നു. ഇനി അതിലേക്ക് മുളക് പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, പിന്നെ ഇച്ചിരി കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ് പൊടികളെ. ഉപ്പ് 1 സ്പൂൺ ഇട്ട് തികയില്ല, 3 ടീസ്പൂൺ വേണ്ടി വരും. അത് പിന്നീട് ലാസ്റ്റിൽ ഇടുന്നതായിരിക്കും. മിക്സ് ചെയ്തതിന് ശേഷം ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് വാലാൻ വച്ചിരിക്കുന്ന പുളിഞ്ചിക്ക അതിലേക്കിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എനിക്ക് കാണിക്കുന്ന സപ്പോർട്ടിനെല്ലാം പ്രത്യേകം നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് ഇത് മിക്സിങ്ങിലിട്ട് ഇതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ നല്ല വെയിൽ വെച്ച് ഉണക്കിയെടുക്കണം. ഒരു ദിവസം ഉണക്കിയാൽ പോരാ, 3-4 ദിവസം ഉണക്കേണ്ടി വരും. ഉണങ്ങി നല്ല ക്രിസ്പി ആയിട്ട് ഉണങ്ങി വരുന്നതാണ്. നല്ല മിക്സ് ചെയ്തതിന് ശേഷം വെയിൽ ഞാൻ കൊണ്ട് വയ്ക്കാൻ പോവുകയാണ്. 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നതായിരിക്കും. ഉപ്പ് കുറച്ച് കൂടുതൽ ചേർത്താൽ മാത്രമേ ഇതിൻ്റെ ഇതുള്ളൂ. തിളച്ച വെള്ളത്തിലിടുന്നത് ഈ പുളിഞ്ചിക്കയിൽ ആസിഡിൻ്റെ അംശം ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും സമയം നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഞാൻ ഇനി ഇതിനെ വെയിലത്ത് കൊണ്ട് വയ്ക്കാൻ പോവുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.